അമ്മയാണ് സിറ്റ് ഔട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ഒരു യാത്രക്കൊരുങ്ങിയാണ്, റെഡിയായി. ഇപ്പം നമ്മൾ പൈകയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൈക ടൗൺ ആണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെറുവള്ളി ദേവി ടെമ്പിളിലേക്കാണ്. ചെറുവള്ളി ദേവി ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഒരു വലിയ കുളമാണ് ഈ കാണുന്നത്. ഈ ആമകൾ വെയിൽ കൊള്ളാൻ വേണ്ടി ഈ ഭിത്തിയുടെ മുകളിൽ കയറിയിരിക്കുന്നതാണ് എന്ന് തോന്നുന്നു. ചെറുവള്ളി ദേവി ക്ഷേത്രത്തിലേക്ക് ഈ ദേവീക്ഷേത്രത്തിൽ ചില പൂജകൾ നടത്തുന്നതിനും അതുപോലെ തന്നെ ദർശനം നടത്തുന്നതിനും മറ്റുമാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ഒരു ഭക്ത ഇവിടെ തുലാഭാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഈ കാണുന്നതാണ് ജഡ്ജിയമ്മാവൻ കോവിൽ. ഈ ജഡ്ജിയമ്മാവൻ കോവിലിൽ വഴിപാടുകൾ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മൾ ഏതെങ്കിലും കേസിൽ കുരുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ആ കേസ് നമുക്ക് അനുകൂലമായി വിധിക്കുമെന്നാണ് വിശ്വാസം. സുപ്രസിദ്ധ സിനിമാ താരമായ ദിലീപും അതുപോലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെ വന്ന് അഭീഷ്ട കാര്യം സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭാര്യയുടെ കൂട്ടുകാരിയെയും കൂട്ടുകാരുടെ പേരക്കുട്ടിയെയും അവിചാരിതമായി അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഇതാണ് ജഡ്ജിയമ്മാവൻ കോവിൽ. ഈ ജഡ്ജിയമ്മാവൻ കോവിലിൽ വന്ന് പ്രാർത്ഥിക്കുകയും വഴിപാടുകളും മറ്റും നേർന്നാൽ നമ്മൾ ഏതെങ്കിലും കേസിൽ കുടുങ്ങിക്കൽപ്പണമെങ്കിൽ കോടതി നിന്ന് അനുകൂലമായ വിധി നമുക്ക് കിട്ടുമെന്നാണ് വിശ്വാസം. പ്രമുഖ നടനായ ദിലീപും അതുപോലെ മറ്റ് അനേകം മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇവിടെ വന്ന് വഴിപാടുകൾ കഴിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ചെറുവള്ളി ദേവി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം തിരിച്ചു വരുമ്പോൾ ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ കൂടി ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്തി തിരിച്ചു വരുമ്പോൾ പൊന്മുന്നത്ത് വെച്ച് കാലിക്കട്ട് കിച്ചൺ എന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയുണ്ടായി. നമ്മൾ ഇവിടെ കാലിക്കട്ട് കിച്ചൺ എന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ്. പിന്നെ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ചൂടുണ്ട്. നല്ല സൂപ്പാണ്.
ഈ കാലിക്കട്ട് കിച്ചണിൽ നിന്ന് വെജിറ്റബിൾ സൂപ്പും ബിരിയാണിയും കഴിച്ചതിന് ശേഷം ഞങ്ങൾ പാലയ്ക്ക് മടക്കയാത്ര ആരംഭിച്ചു. ഈ കാണുന്നതാണ് ഇളംകുളം പള്ളി. ഒരു 5 വർഷം മുമ്പ് ഇവിടെ ഞാനൊരു കല്യാണത്തിന് വന്നതായിട്ട് ഓർക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് വന്നതാണ് ഇവിടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.